പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് ബി ജെ പി വക്താവ് നുപൂർ ശർമ്മ നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ ഡിമാൻഡുകളുമായി രംഗത്ത് വിഷയം കൃത്യമായി വിശദീകരിച്ചിട്ടും വിവാദ പരാമർശങ്ങളിൽ ഇന്ത്യൻ സർക്കാർ പരസ്യമായി ക്ഷമാപണം നടത്തണമെന്ന് ഖത്തർ ആവർത്തിച്ചു വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ അനുയായികളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ഏത് തരം പ്രവർത്തനങ്ങളും തടയണമെന്നും നടപടിയുണ്ടാകണമെന്നും യു എ ആവശ്യപ്പെട്ടു പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ പരാമർശം നടത്തിയ ബി ജെ പി നേതാക്കളെ ഔദ്യോഗിക പദവിയിൽ നിന്ന് നീക്കിയാൽ മാത്രം പ്രതിഷേധം അവസാനിക്കില്ല സംഭവത്തിൽ ഇന്ത്യൻ സർക്കാർ പരസ്യമായി മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുവൈറ്റും ഖത്തറും ആഗോളതലത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഇസ്ലാം വിശ്വാസികളിൽ പരാമർശം വേദനയുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പരസ്യമായി ക്ഷമാപണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ ചൂണ്ടിക്കാണിച്ചു വിദേശകാര്യ സഹമന്ത്രി സുൽത്താൻ ബിൻ സാദ് അൽ മുറേഗി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലിന് കൈമാറിയ ഔദ്യോഗികത്തിലാണ് ഈ ആവശ്യമുന്നയിച്ചത് ധാർമ്മികതയും മാനുഷികവുമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും തള്ളിക്കളയണമെന്ന് യു എ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിഷയത്തിൽ ഇടപെട്ടേക്കും വിഷയം തുടർന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഹൃദ് രാജ്യങ്ങളുമായി സംസാരിച്ചേക്കും എന്നാണ് സൂചന വിദേശകാര്യമന്ത്രി സ്ഥിതി നിരീക്ഷിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ തെറ്റിദ്ധാരണ നീക്കാൻ നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രശ്നത്തിൽ ഇടപെട്ടത് വൈകിയെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ലിബിയയും സംഭവത്തെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു കുവൈറ്റിൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു അൽ അർദിയ കോ സൊസൈറ്റി സ്റ്റോറിലെ തൊഴിലാളികളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയത് കുവൈറ്റ് മുസ്ലിം ജനത എന്ന നിലയിൽ പ്രവാചകനെ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു ജി സി സി രാജ്യങ്ങൾക്ക് പുറമെ ജോർദാൻ ഇന്തോനേഷ്യ മാലിദ്വീപ് അടക്കം കൂടുതൽ രാജ്യങ്ങൾ പ്രവാചക നിന്നയിൽ എന്നെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇന്ത്യക്കെതിരെ അറബ് രാഷ്ട്രങ്ങളിൽ പ്രതിഷേധം പ്രതിഷേധമുയരുമ്പോൾ കേന്ദ്ര സർക്കാരും ബി ജെ പിയും കൂടുതൽ പ്രതിരോധത്തിലാണ് പ്രധാനമന്ത്രി കടുത്ത അതൃപ്തിയിലാണ് മോദിയുടെ എട്ട് വർഷത്തെ ഭരണത്തിൽ ഭാരതമാതാവ് അപമാന ഭാരത്താൽ തലകുനിച്ചെന്ന് മുൻ ബി ജെ പി എം ബി സുബ്രഹ്മണ്യൻ സ്വാമി വിമർശിച്ചു അതേസമയം പാർട്ടി വക്താക്കൾ ഉണ്ടാക്കിയ പുകലിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് നുപൂർ ശർമ്മയുടെ വിവാദ പ്രസ്താവനയിൽ കാൺപൂരിൽ സംഘർഷം ശക്തമായപ്പോൾ മിണ്ടാതിരുന്ന നേതൃത്വം അറബ് രാഷ്ട്രങ്ങൾ നിലപാട് കടുപ്പിച്ചതിനു ശേഷം മാത്രമാണ് ഇത്തരം പ്രസ്താവനകളെ അംഗീകരിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കിയത് ഉഭയകക്ഷി ബന്ധം തുലാസിലാകും വിധം അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചപ്പോൾ വക്താക്കൾക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടിയും വന്നു